ജോൺസേറ്റിനെ എപ്പോഴും വിളിക്കുന്നത് എന്നെ കുട്ടാന്നാണ്. കണ്ടതിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് ഓർമ്മകൾ പുറകോട്ട് പോയി. വീട്ടിലൊക്കെ വന്നതും ചേച്ചി ഒരുപാട് ഭക്ഷണം തന്നതും കഴിച്ചതൊക്കെ ഓർമ്മ വരുന്നു. എന്തായാലും ജോൺസേട്ടൻ്റെ റൗണ്ടാണ് നടക്കുന്നത്. ഇത്തരത്തോളം ഒരു വലിയ മാന്ത്രിക മ്യൂസീഷ്യൻ എന്ന് പറയാം. ഇത്രയും വൃത്തിയായിട്ട് പാട്ടുകൾ ചെയ്യുന്ന പാട്ട്, എല്ലാ പാട്ടിലും ഞാനിപ്പോഴും ഇവിടെ പറയാറുള്ളതാണ്, വീണ്ടും എടുത്തു പറയുകയാണ്, ഒരു ഭാഗം പോലും മാറ്റിവെക്കാൻ പറ്റാത്ത രീതിയിൽ നല്ല മനോഹരമായിട്ട് മലയാളിത്തം നിറഞ്ഞ, മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഗീത സംവിധായകൻ എൻ്റെ പ്രിയപ്പെട്ട ജോൺസൺ. എന്നെ ചേച്ചിക്കറിയാം, ഒരുപാട് പാട്ടുകൾ മലയാള സിനിമയിൽ എനിക്ക് നൽകിയ ഒരു എൻ്റെ സ്വന്തം ചേട്ടനാണ് ജോൺസൺ. ചേച്ചി വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു ചേച്ചി. നമസ്കാരം. ശരത്താണ്. ആ നമസ്കാരം. അയ്യോ, ജോൺ സേട്ടനെ പറ്റി ഇപ്പം ഞങ്ങൾ പറയാം, ഇപ്പം പാട്ടെടുത്താലും ഞങ്ങൾക്ക് പറഞ്ഞ ആഗ്രഹം തീരാത്ത ഒരു വ്യക്തിത്വമാണ് ജോൺ സേട്ടൻ. അയ്യോ എന്ത് പാട്ടുകളാണ്! അത് മലയാളികൾക്ക് എപ്പോഴും അഭിമാനിക്കാം. ഈ ഒരു കമ്പോസറെ മനസ്സിൽ വിചാരിച്ചിട്ട് എത്ര എത്ര പാട്ടുകൾ, അതിമനോഹരങ്ങളായിട്ടുള്ള എത്രയോ പാട്ടുകൾ. ഒന്ന് പറയാനല്ലോ, ഒരു അമിത ധാരാളിത്തമില്ലാതെ ജനഹൃദയങ്ങളിലേക്ക് സംഗീതം എത്തിച്ച ഒരു മഹത് വ്യക്തിയാണ് ജോൺ സേട്ടൻ. അത് പറയാതിരിക്കാൻ വയ്യ. അവസാനം അദ്ദേഹത്തിനെ ഞാൻ കണ്ട ആ ഒരു നിമിഷം വരെ ഞാനിങ്ങനെ പെട്ടെന്ന് എൻ്റെ തലയിൽ കൂടെ പോയി. ഞങ്ങൾ മിക്കവാറും എത്രയോ മണിക്കൂറുകളോളം സംസാരിക്കാറുണ്ടായിരുന്നു ചേച്ചി, സംഗീതത്തിനെ പറ്റിയും അദ്ദേഹം രസിച്ച പാട്ടുകളെ പറ്റിയും. ഒരു എന്താ പറയണ്ടത്, ഒരു പകരക്കാരനില്ലാത്തൊരു കമ്പോസർ ചേച്ചി മലയാള സിനിമയ്ക്ക്. എനിക്കൊരൊറ്റ വിഷമം, ഇപ്പോഴും ഞാൻ ഏത് സ്റ്റേജിൽ പോയാലും പറയാറുള്ളതാണ് ജോൺസേട്ടനെ മലയാള സിനിമ അവസാന കാലത്ത് മറന്നു എന്നുള്ളത്. അത് എന്താ പറയണ്ടേ, മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ സിനിമാക്കാർക്ക് അതെന്താണ്, ഒരു നന്ദിയില്ലായ്മ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്കുള്ളത് ഞാൻ തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് അത്. അദ്ദേഹം അങ്ങനല്ല, അവസാന സമയത്തൊക്കെ അദ്ദേഹത്തിന് ആ പടങ്ങളില്ലെന്നുള്ളൊരു വിഷമം ഞാനുമായിട്ട് ഭീകരമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ജോൺസേട്ടൻ. അതൊരു ഒരു നല്ല ഒരു സമയം, എത്രയോ നടന്മാർക്ക് ലൈഫ് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൊണ്ട്. ഞാനിത് പറയുന്നത് ആര് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെ ഒരാളെ അങ്ങോട്ട് ഒഴിച്ചു മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ അതൊരു എത്ര ഹിറ്റ് കൊടുത്തതെന്ന്, എത്ര പാട്ടുകൾ ചെയ്ത് റീ റെക്കോർഡിങ് തന്നെ കൊണ്ട് എത്രയോ പടങ്ങൾ ഓടിയിട്ടുണ്ട്, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം അവസാന കാലത്ത് അതൊരു വല്ലാത്ത വിഷമമായിപ്പോയി ജോൺസേട്ടന്. അത് എനിക്ക് മലയാള സിനിമ മൊത്തം ആളുകളോടാണ് എനിക്ക് അതിനുള്ള ഒരു വിഷമമുള്ളത്. എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്താണെങ്കിലും ചേച്ചി കണ്ടതിൽ കുറേ സന്തോഷം. താങ്ക് യു. ചേച്ചി നമസ്കാരം. എൻ്റെ പേര് രാഹുൽ രാജ്. ചേച്ചിക്ക് അറിയാൻ വഴിയില്ല, മാഷിനെ മാനസ ഗുരുവിൻ്റെ സ്ഥാനത്ത് ആണ് ഞാൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എല്ലാ കാലത്തും ഒരു അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലൂടെയാണ് നമ്മൾ പഠിച്ചു വളർന്നതും. അതിപ്പോഴും ഏതൊരു ദിവസവും ജോൺസൺ മാഷിൻ്റെ പാട്ടില്ലാത്തൊരു ദിവസം ഇല്ല. കേൾക്കുന്നതും അതിനുവേണ്ടിയുള്ള പ്ലേലിസ്റ്റുകളും എപ്പോഴും എല്ലാ ദിവസവും കുളിക്കുന്ന സമയത്ത് പോലും ഞാൻ മാഷിൻ്റെ പാട്ടുകളാണ് കേൾക്കുന്നത്. അത് പറയാൻ യാതൊരു മടിയില്ല. അത്രയും മൈ മോസ്റ്റ് ഫേവറേറ്റ് കമ്പോസറാണ്. അപ്പം മാഷിൻ്റെ സംഗീതം ആരുടെ കൂടെയാണ് സഞ്ചരിച്ചത്, ആർക്ക് വേണ്ടിയാണ് ആ പ്രണയഗാനങ്ങളെ കൊണ്ടായി എന്നുള്ളത് നേരിട്ട് കാണാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വലിയൊരു ഓണറായിട്ട് കരുതുന്നു. ഇങ്ങനെയെങ്കിലും കാണാൻ പറ്റിയത് സന്തോഷം. റാണി ചേച്ചി നമസ്കാരം. നമസ്കാരം. അഫ്സലാണ്. എനിക്ക് ഏറ്റവും സന്തോഷം റാണി ചേച്ചി നമ്മുടെ നാട്ടുകാരിയാണെന്നുള്ളതാണ്. ഏറ്റവും വലിയ കൊച്ചിക്കാരിയല്ല. തീർച്ചയായിട്ടും മാഷിൻ്റെ പാട്ടുകൾ, ഒരു പാട്ട് മാത്രമേ എനിക്ക് പാടാനുള്ള ഭാഗ്യമുണ്ടായിട്ടുള്ളൂ, നവാഗതർക്ക് സ്വാഗതം എന്ന് പറഞ്ഞ സിനിമയിൽ. അത് ഞാനും ഇമ്മാനുവലും കൂടി ഞാൻ പാടിയത്. ഇത്രയും ഗ്രേറ്റ് ആയിട്ടുള്ളൊരു മ്യൂസിഷ്യൻ, മലയാളത്തിന് ഒട്ടേറെ മറക്കാനാവാത്ത പാട്ടുകൾ സംഭാവന ചെയ്ത ജോൺസൺ മാസ്റ്റർ. പാട്ടുകൾ മാത്രമല്ല, ശരത്തേട്ടൻ പറഞ്ഞൊരു റീ റെക്കോർഡിങ്ങുകൾ, നമ്മൾ കണ്ട കുറേ സിനിമകൾ ഇന്നും ആ മ്യൂസിക്കുകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രയും ഗ്രേറ്റ് ആയിട്ടുള്ള ജോൺസൺ മാസ്റ്ററിൻ്റെ ഇന്നിവിടെ ഓർക്കുമ്പോൾ ചേച്ചിയും കൂടി ഉള്ളത് ഒരു വലിയൊരു സന്തോഷമായിട്ട് നമുക്ക് തോന്നുകയാണ്. എന്തായാലും വളരെ സന്തോഷം ചേച്ചി ഇന്നിവിടെ വന്നതിൽ. ചേച്ചി